നമ്മൾ ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന തിരുനാളുകൾ നമ്മുടെ കർത്താവായ ഈശോയുടേതാണ്. അതുകഴിഞ്ഞാൽ തിരുസഭ വലിയ ആദരവോടെ വണങ്ങുന്നത് നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പരിശുദ്ധ മറിയത്തെയാണ്. പരിശുദ്ധ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ എത്ര തിരുനാളുകൾ അല്ലെങ്കിൽ അനുസ്മരണ ദിനങ്ങൾ നിങ്ങൾക്കറിയാം? പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയ തിരുനാളിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. തിരുഹൃദയ തിരുനാളിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ തിരുനാൾ തിരുസഭ കൊണ്ടാടുന്നു. 1648 ആദ്യമായി ഈ തിരുനാൾ ആചരിച്ചത്. ഫാത്തിമയിൽ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ വിമലഹൃദയത്തോടുള്ള ഭക്തിയുടെ ആവശ്യകത വെളിപ്പെടുത്തിയെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. 1942 May 13 പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ റഷ്യ ഉൾപ്പെടെ ലോകത്തെ മുഴുവനായും മറിയത്തിൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. 1942 December 8 പരിശുദ്ധ പിതാവ് ഈ പ്രതിഷ്ഠ നവീകരിച്ചു. 1945 മറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ തിരുനാൾ സാർവത്രികമായി സഭയിൽ ആചരിക്കുന്നു. മാതാവിന്റെ വിമലഹൃദയത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറെ സംഭവങ്ങൾ തെളിഞ്ഞു വരും, അല്ലെ? എന്തെല്ലാം മാനസികാവസ്ഥയിലൂടെയാണ് മാതാവ് കടന്നുപോയത്? ഈശോയുടെ ജനനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷം മുതൽ ദൈവിക പദ്ധതി അണുവിടാതെ തെറ്റാതെ സഹകരിക്കുന്ന മറിയത്തെയാണ് കാണാൻ സാധിക്കുന്നത്. മാതാവിന്റെ ജീവിതത്തിൽ ഉടനീളം സഹനങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാം. മാലിന്യമില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമ ആയതുകൊണ്ട് മാത്രമാണ് മാതാവിന് ഇതെല്ലാം സഹിക്കാൻ കഴിയുന്നത്. മറിയത്തിന്റെ വിമലഹൃദയം നമുക്കായി നൽകുന്ന സന്ദേശം ജീവിതത്തിൽ ഏത് തകർന്ന അവസ്ഥയിലും പതരാതെ ദൈവിക പദ്ധതിയുമായി സഹകരിച്ച് മുന്നേറിയാൽ മഹത്വപൂർണമായ വിജയം ആസ്വദിക്കാനാകും എന്നാണ്. അമ്മയുടെ വിമലഹൃദയത്തോട് ചേർന്ന് നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ഈശോയുടെ സ്നേഹത്തിൽ നമ്മെ കൂടുതൽ ചേർത്ത് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.